എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഞാൻ വളരെയധികം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫ്രീ ടുവർ ചാനൽ കാണുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോ വഴി ഇന്ന് നോക്കാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫ്രീ ടുവർ ചാനൽ കാണുന്നത് നമുക്ക് എപ്പോഴും നഷ്ടമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫ്രീ ടുവറിനായിട്ട് ഡിഷും ആൻഡ്രോയിഡ് LME സെറ്റ് ബോക്സും എല്ലാം കാണാൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമുണ്ട്. അതായത് ഇപ്പോഴൊരു 6 ഫീറ്റ് ഡിഷ് മേടിച്ചു കഴിഞ്ഞാൽ മിനിമം 3500 നമ്മൾ ഡിഷിനായിട്ട് മുടക്കണം. അത് ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്ക് 6 ഫീറ്റിൽ നമ്മുടെ മലയാളം ചാനലുകൾ ഫ്രീ ടൂറായിട്ട് ലഭിക്കുന്ന ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രി ഈസ്റ്റുള്ള സാറ്റലൈറ്റിന് സിഗ്നൽ പ്രശ്നമുള്ളതുകൊണ്ട് ഈ കാണുന്ന വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡിഷിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് വലിപ്പം കൂട്ടണം. അപ്പോൾ പിന്നെയും 1000 രൂപ നമുക്ക് ചിലവ് വരും. അത് പറഞ്ഞിട്ട് നമുക്കൊരു 1500 പെയിൻറ്റും അടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡിഷിന് തന്നെ ന്യായമായ പൈസ വന്നു. പിന്നെ നമ്മുടെ LME കേബിള് സെറ്റപ്പ് ബോക്സ് ഇതിനൊക്കെ നമ്മൾ പൈസ മുടക്കണം. മലയാളം ചാനലിൽ നമുക്ക് ഫ്രീ ടുവറായിട്ട് ലഭിക്കുന്ന, അതായത് സൗജന്യമായിട്ട് ലഭിക്കുന്ന ആ സാലറ്റ് നമുക്ക് മര്യാദയ്ക്ക് കിട്ടണമെങ്കിൽ മിനിമം 1-8 അടി വലിപ്പമുള്ള ഡിഷെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ചില സമയത്ത് ചില 6 ഫീറ്റിൽ ഈ സിഗ്നൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒരു ഫ്രീ ടുവർ ചാനൽ കാണാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മൾ ന്യായമായ പൈസ മുടക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ DTH-ൻ്റെയൊക്കെ ആണെങ്കിൽ LME 200 രൂപയാണ് മാക്സിമം വരുമെങ്കിൽ സീബാൻ്റെ LME 350 രൂപ മാക്സിമം, മിനിമം 350 രൂപ സ്റ്റാർട്ടിങ്ങിൽ അത്ര വരെങ്കിലും വരും. 350 രൂപ കിട്ടുന്ന LME അത്ര ക്വാളിറ്റികളൊന്നുമല്ല. പണ്ടൊക്കെ 250 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള LME ഉണ്ടായിരുന്നു. ഇപ്പോൾ LME ഒക്കെ വളരെ ക്വാളിറ്റി കുറവാണ്. വില കുറവുള്ള LME, വില കൂടിയ LME-ക്കാണ് ഈ 10500 രൂപ ചിലവ് വരും. ഇപ്പോൾ സീബാൻ്റ് നമ്മുടെ ഫ്രീ ടുവർ ചാനൽ കാണാൻ വേണ്ടി നല്ല രീതിയിൽ പൈസ മുടക്കിയ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ പണ്ട് കാലത്ത് തന്നെ എൻ്റെ വീടുള്ളൊരു രണ്ട് സീബാൻ ഡിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിഷിന് വേണ്ടി എനിക്ക് വലിയ വിലയൊന്നും മുടക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരിടയ്ക്ക് ഏഷ്യാനെറ്റ് സൂര്യൻ പോയ സമയത്ത് കുറച്ച് സെക്കൻഡ് ഡിഷ് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഡിഷിൻ്റെ കാര്യത്തിൽ വലിയ ചിലവില്ല. അതുകൊണ്ട് ഫ്രീ ടുവർ ചാനൽ കാണുന്നതാണ് എനിക്ക് ലാഭം. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ടുവർ ചാനൽ കാണാൻ വേണ്ടി എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നിരവധി ആൾക്കാർ നിരവധി പൈസ ഈ ഫ്രീ ടുവറിന് വേണ്ടി ചിലവാക്കിയിട്ട് അത്രയും പൈസക്ക് നമ്മൾ ഡിഷ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2 ദിവസം നമുക്ക് ചാനൽ കാണാറുള്ളൂ. അങ്ങനെ പൈസ നഷ്ടമാക്കിയ കുറേ പേരുണ്ട്. നമ്മളെപ്പോലെയൊക്കെ ആദ്യകാലം മുതൽ തന്നെ ഡിഷ് ഉപയോഗിക്കുന്നവർക്ക് നിലവിൽ ലാഭമാണ്. സെറ്റ് ബോക്സ് അടക്കി മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ലാഭമാണ്. പക്ഷെ ഒത്തിരി പേർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീ ടുവർ ചാനലിൻ്റെ നമ്മൾ കാണുന്നതിൻ്റെ കുറച്ച് നല്ല വശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇനി പറയാം. ഒരു DTH-ലും കേബിളിനും ലഭിക്കാത്ത നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയും പക്ക ഓഡിയോ ക്വാളിറ്റിയും നമ്മുടെ സീബാൻ്റ് ഡിഷ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ DTH-ലൊക്കെ ആണെങ്കിൽ സാറ്റലൈറ്റിൽ ചാനലിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി വീഡിയോ ഓഡിയോ കമ്പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു നല്ലൊരു ഓഡിയോ, ഇപ്പോൾ ഹോം തിയേറ്ററോ പിന്നെ നമ്മൾ 5.1 നമ്മളിത് ഇത് മാറ്റാനുള്ള കൺവെർട്ടർ ആൻഡ് ഡീകോഡർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ നമുക്കറിയാം. നമ്മൾ സീബാൻഡിൽ ഒരു ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ക്വാളിറ്റി അല്ല നമ്മുടെ DTH-ഓ കേബിളിൽ നിന്ന് കൊടുക്കുമ്പോൾ. അത്ര പക്ക ഓഡിയോ തന്നെ ആയിരിക്കും നമ്മുടെ സീബാൻഡിൽ നിന്ന് കിട്ടുന്നത്. അത് നമ്മുടെ വീഡിയോ ഡയറക്റ്റ് സാറ്റലൈറ്റിലേക്ക് നമ്മുടെ ചാനലുകാർ കൊടുക്കുന്ന ആ ഒരു വീഡിയോയും ഓഡിയോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. DTH ആകുമ്പോൾ കുറച്ച് കുറയും, ഓഡിയോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും. പിന്നെ DTH-ൽ വന്നേക്കാളും ഒരു 3-4 സെക്കൻഡ് മുമ്പ് നമ്മുടെ വീട്ടിൽ ആ ചാനലിൽ നിന്നുള്ള പ്രോഗ്രാം നമ്മുടെ TV-യിൽ വരും. അത് ഒരു മറ്റൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഏത് ചാനൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സെറ്റ് ബോക്സിൽ ഒരു ഓർഡർ അനുസരിച്ച് ഇടാം. പിന്നെ നമ്മുടെ വീടിൻ്റെ ആയസത്ത്
ഇഷ്ടം പോലെ സാറ്റലൈറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ചാനലുകൾ നമുക്ക് നല്ലൊരു ഇപ്പോൾ ഫ്രീ ടു ആയിട്ട് ലഭിക്കും. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഒരു പരിധിയില്ലാത്ത അത്രയും ചാനൽ നമ്മുടെ ടി വിയിൽ നമുക്ക് ലഭിക്കും. അനേകം വെറൈറ്റി വെറൈറ്റിയുള്ള ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും നമുക്കൊരു കേബിളിലും ഡി ടി എച്ച് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഫ്രീ ടു ആയിട്ട് തന്നെ നമ്മുടെ ഇവിടെ നല്ല കവറേജുള്ള ഇഷ്ടം പോലെ സാറ്റലൈറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം സാറ്റലൈറ്റ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇപ്പോൾ ഹിന്ദി മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഹിന്ദി മ്യൂസിക് ചാനലുണ്ട്. മലയാളത്തിലാണെങ്കിൽ എല്ലാ ന്യൂസ് ചാനലും നമുക്ക് ഫ്രീ ടു ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലൊരു മ്യൂസിക് ചാനലുണ്ട് രാജ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഫ്രീ ടു ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി ഹിന്ദി മ്യൂസിക് ചാനലുണ്ട്, ഹിന്ദി മൂവി ചാനലുണ്ട്. നമ്മുടെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരവധി എച്ച് ഡി ചാനലും വിദേശ എച്ച് ഡി ന്യൂസ് ചാനൽ തുടങ്ങിയ ചാനലുകളൊക്കെ നമുക്ക് ഫ്രീ ടു ആയിട്ട് ലഭിക്കുന്ന ഇഷ്ടം പോലെ സാറ്റലൈറ്റ് നമ്മുടെ ആകാശത്ത് വെറുതെ കിടക്കുന്നുണ്ട്. നമ്മളത് ട്യൂൺ ചെയ്താൽ മതി. അങ്ങനെ ഒത്തിരി നല്ല ഉപകാരങ്ങളുണ്ട് നമുക്കൊരു ഫ്രീ ടു സെറ്റപ്പിൽ നമ്മൾ ഡിഷ് സെറ്റാക്കുമ്പോൾ. പിന്നെ സീബാനിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര മോശം കാലാവസ്ഥയാണെങ്കിലും ഒരു നല്ല ഡിഷും സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് ചാനലൊരു തടസ്സമില്ലാണ്ട് നമുക്ക് ലഭിക്കും. ആ സമയത്ത് നമ്മുടെ കേബിൾ ടി വിയൊക്കെ ആണെങ്കിൽ ഡി കൊട്ട് വെട്ടുമ്പോൾ അവർ ഓഫാക്കി ഇടാറുണ്ട്. പിന്നെ ഡി ടി എച്ചിലാണെങ്കിൽ മഴയത്ത് പോകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി പേര് സ്വന്തമായിട്ട് ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവരവരുടെ ഡിഷിൻ്റെ മറ്റും വീഡിയോസൊക്കെ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അതിൻ്റെ ഒപ്പം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത മറ്റ് എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അയച്ചു തന്നാൽ നമ്മുടെ ചാനലിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഫ്രീ ടു വഴി ചാനൽ കാണാൻ വേണ്ടി ഡിഷ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല രീതിയിൽ നഷ്ടമുള്ളവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഏകദേശം എത്ര നഷ്ടമുണ്ടായെന്നും അത് ലാഭമായിട്ടാണ് തോന്നുന്നവർ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാവരുടെ ഒരു അഭിപ്രായം അറിയാൻ സാധിക്കും. എനിക്ക് നിലവിൽ സി ബാൻഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് നിലവിൽ ഇപ്പോൾ ലാഭമാണ്. കാരണം ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി ബാൻഡ് ഡിഷ് കൂടുതൽ സെക്കൻഡാണ് എനിക്ക് കിട്ടിയത്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ കിട്ടി. പിന്നെ ഈ ഡിഷ് നമ്മുടെ വീട്ടിൽ ഇരിക്കണമെന്നിട്ട് തന്നെ കുറച്ച് പേരൊക്കെ നമ്മോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഈ സെറ്റപ്പ് കളഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും നമുക്ക് കുറച്ച് ചില്ലറ കിട്ടി. അപ്പോൾ നമുക്കതൊരു ലാഭമായിരുന്നു. പിന്നെ ഡിഷുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ നമുക്ക് കേരളത്തിലുള്ള നിരവധി കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടാനും പറ്റി. അങ്ങനെ വളരെയധികം ഒരു ഉപകാരം തന്നെയാണ് നമുക്ക് ഈ ഫ്രീ ടു ചാനൽ വഴി കിട്ടിയത്. നിങ്ങൾക്കും ഈ ഫ്രീ ടു ചാനൽ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.